എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ് സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്. സോ 2021-22 വർഷത്തിലെ സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പിലേക്കുള്ള ആപ്ലിക്കേഷൻ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. January 20th വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് January 20th ആണ്. അപ്പോൾ ഇപ്പോൾ കറന്റ്ലി ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി എന്ന് പറയുന്നത് ബി എസ് സി നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കും അതേപോലെ പി ജി പഠിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠിക്കുന്ന പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. സോ ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ പ്രത്യേകത തീർച്ചയായിട്ടും പെൺകുട്ടികൾക്ക് മാത്രം ലഭിക്കുന്നു എന്നാണ്. അതേപോലെ പ്രൊഫഷണൽ ഡിഗ്രി നിങ്ങൾക്കൊരു ചിലപ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഈ വർഷം പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾ ഇപ്പോൾ ബി എസ് സി നഴ്സിംഗ് ആയാലും പാരാമെഡിക്കൽ കോഴ്സുകളായാലും അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അടുത്ത വർഷം ഫ്രഷായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഡിഗ്രി അഡ്മിഷൻസ് എടുത്ത കുട്ടികൾക്കും അല്ലെങ്കിൽ പോസ്റ്റ് ഡിഗ്രി അഡ്മിഷൻസ് എടുത്ത കുട്ടികൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പാണ്. സോ ഇത് കേരള സർക്കാരിൻ്റെ മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സ്കോളർഷിപ്പാണ്. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് തുക ലഭിക്കും. സ്കോളർഷിപ്പായിട്ടും അല്ലെങ്കിൽ ഹോസ്റ്റൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും ഇതിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. സോ സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണിത്. സോ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് January 20th ആണ്. അതിന് മുമ്പായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എത്രയാണ് സ്കോളർഷിപ്പ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ എമൗണ്ട് ആയിട്ട് കിട്ടുന്നത് യു ജി പഠിക്കുന്ന കുട്ടികൾക്ക് ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് 5000 രൂപ പ്രതിവർഷവും പോസ്റ്റ് ഗ്രാജുവേറ്റ് പി ജി പഠിക്കുന്ന കുട്ടികൾക്ക് 6000 രൂപയും പ്രൊഫഷണൽ കോഴ്സ് പ്രൊഫഷണൽ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് 7000 രൂപയും അതേപോലെ ഹോസ്റ്റൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് 13000 രൂപയും ആണ് നിങ്ങൾക്ക് തുകയായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ലഭിക്കും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം, ഹോസ്റ്റൽ സ്റ്റേറ്റ്മെൻറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. ഹോസ്റ്റൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽ സ്റ്റേറ്റ്മെൻറ്റ് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. നമ്മളടുത്ത് നോക്കുന്നത് എലിജിബിലിറ്റി കണ്ടീഷൻസ്, ആർക്കൊക്കെ ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാമെന്നാണ്. അപ്പോൾ മൈനോറിറ്റി വിഭാഗത്തിൽ പെടുന്ന മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ജെയിൻ, പാർസി, ബുദ്ധ കമ്മ്യൂണിറ്റിയിൽ വരുന്ന കേരളത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള കുട്ടികളായിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ഒന്നെങ്കിൽ ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ പോസ്റ്റ് ഡിഗ്രി കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന അഡ്മിഷൻസ് എടുത്ത കുട്ടികളായിരിക്കണം. അതേപോലെ തന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ മെറിറ്റ് ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ കിട്ടിയെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. ഇനി അടുത്തത് 50% നിങ്ങൾ ക്വാളിഫൈയിങ് എക്സാമിനേഷനിൽ മാർക്ക് സ്കോർ ചെയ്തിരിക്കണം. സോ ലാസ്റ്റായിട്ട് വരുന്നത് കുടുംബ വാർഷിക വരുമാനം 800000 താഴെ വരുന്ന കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. പിന്നെ അതേപോലെ ഹോസ്റ്റൽ സ്റ്റേറ്റ്മെൻറ്റ് ലഭിക്കുന്ന കുട്ടികൾ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഹോസ്റ്റലിലാണ് നിങ്ങൾ താമസിക്കുന്നതെന്നുള്ള കാര്യങ്ങളും അതിൻ്റെ രേഖകളൊക്കെ നിങ്ങൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതേപോലെ സ്കോളർഷിപ്പ് തുക ലഭിക്കുന്നവർക്ക് ഹോസ്റ്റൽ സ്റ്റേറ്റ്മെൻറ്റ് ലഭിക്കുകയില്ല. ഹോസ്റ്റൽ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിട്ട് കൊടുക്കുന്ന കുട്ടികൾക്ക് ആ ഒരു തുക മാത്രമേ ലഭിക്കുകയുള്ളൂ. സോ ഏകദേശം നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് ഈ സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏകദേശം ഞാൻ ആ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന പെൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാവുന്ന പാരാമെഡിക്കൽ അതേപോലെ ബി എസ് സി നഴ്സിംഗ് ആയാലും പാരാമെഡിക്കൽ ആയാലും വേറെ മറ്റുള്ള ഡിഗ്രി ആയാലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയാലും അവർക്കെല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഈ പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്കൊക്കെ അപ്ലൈ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇതിന് നിങ്ങൾ സമർപ്പിക്കേണ്ട അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സർട്ടിഫിക്കറ്റ്സ് വേണ്ടതെന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾ പറയേണ്ടത് ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുക, അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് ഔട്ട് എടുക്കണം. അതേപോലെ തന്നെ നിങ്ങൾ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ്, പ്ലസ് ടു സർട്ടിഫിക്കറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സമർപ്പിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ വരുന്ന കുട്ടികളാണെന്ന് തെളിയിക്കാനുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ കേരളത്തിലുള്ള പെൺകുട്ടികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും ഇതിൻ്റെ കൂടെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ വാർഷിക വരുമാനം 800000 താഴെ കുറയാതെ അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടുക എന്ന് നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇൻകം സർട്ടിഫിക്കറ്റും നിങ്ങൾ ഈ 800000 താഴെ പരിധിയിൽ വരുന്ന കുട്ടികളാണെന്ന് തെളിയിക്കാനുള്ള ഇൻകം സർട്ടിഫിക്കറ്റും നിങ്ങൾ നിർബന്ധമായിട്ടും സമർപ്പിക്കാം. സോ ഇതിൻ്റെ വേറൊരു പ്രത്യേകത മെറിറ്റ് ബേസ് ചെയ്തിട്ട് സീറ്റ് ലഭിച്ച പെൺകുട്ടികൾക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മെറിറ്റ് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്നുള്ളത് കാണിക്കാനുള്ള ഒരു അലോട്ട്മെൻറ്റ് മെമോ ഇതിൻ്റെ കൂടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൽ ബി എസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ അഡ്മിഷൻസ് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കറൻ്റ് നമ്മൾ അഡ്മിഷൻസ് എടുത്ത കുട്ടികൾക്കാണ് ഇപ്പോൾ January 20th വരെയാണ് ഡേറ്റ് വന്നിട്ടുള്ളത്. ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ വർഷം എൽ ബി എസ് അപ്ലൈ ചെയ്ത കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ ഇപ്പോൾ കറൻ്റ് അഡ്മിഷൻസ് ഒന്നും നടക്കാത്ത കാരണം നമുക്ക് ഇപ്പോൾ കറൻ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. മെറിറ്റ് ബേസ് ചെയ്തിട്ട് ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന എല്ലാ കുട്ടികളും, ഇപ്പോൾ പ്രൊഫഷണൽ കോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ ഒരു എൽ ബി എസ് മാത്രമല്ല,
കേട്ടോ, വേറെയും പ്രൊഫഷണൽ ഡിഗ്രീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ January 20 വരെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ സെൻറ്ററിൽ പോയിട്ട് അപ്ലൈ ചെയ്യാം, സെൽഫായിട്ട് ചെയ്യാം. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളൊരു ഓൺലൈൻ സെൻറ്ററിൽ പോയിട്ട് തന്നെ നിങ്ങൾ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഫില്ലപ്പ് ചെയ്യാം. സോ ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ.